അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു സംശയം, നമ്മളെ മൊബൈലിൽ ഖുർആൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് തൊട്ട് നോക്കി ഓതുന്നതിന് വുളുവിൻ്റെ ആവശ്യമുണ്ടോ? വളരെയേറെ കേൾക്കാറുള്ളൊരു ചോദ്യമാണിത്. ഇതേക്കുറിച്ച് പലരും പല നിലക്ക് അഭിപ്രായം പറയാറുണ്ട്. ഒരു പ്രസിദ്ധമായ വാഗ്മി തന്നെ ഖുർആൻ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈല് ആ ഖുർആൻ അതിൽ സേവ് ചെയ്ത് പുറത്ത് കാണാത്ത അവസ്ഥയാണെങ്കിൽ തൊടാനൊന്നും വേണ്ട എന്നും, പക്ഷേ അത് പുറത്ത് അതിൻ്റെ സ്ക്രീനിൽ എഴുത്ത് തെളിഞ്ഞു കാണുമ്പോൾ നിർബന്ധമായും അതിന്മ തൊടാനൊന്നും വേണം എന്നും പറഞ്ഞതായി ഒരു പ്രഭാഷണത്തിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഒരു പ്രസിദ്ധ പ്രഭാഷകനാണ്, പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ മുഹക്കിങ്ങളായ നമ്മുടെ മിക്ക പണ്ഡിതന്മാരും പറയുന്നത് ഒതു എപ്പോഴും ഉണ്ടാവൽ നല്ലതാണ്, ഓക്കെ, പക്ഷേ മൊബൈലിൽ ഖുർആൻ ഇൻസ്റ്റാൾ ചെയ്തത് അത് സ്ക്രീനിൽ കണ്ടാലും കണ്ടില്ലെങ്കിലും അത് തൊടാൻ ഒതു വേണ്ട എന്നും, ഒതു ഇല്ലാതെ തന്നെ വിരൽ അതിന്മേൽ വെക്കുന്നത് കൊണ്ട് തെറ്റ് ഇല്ല എന്നും പല കാരണങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വിനീതന് ഒന്നുകൂടെ അതാണ് ഫിഖഹി നിയമത്തോട് അനുയോജ്യമായി തോന്നുന്നത്. അതോടൊപ്പം തന്നെ സംശയാസ്പദമായ കാര്യമാണല്ലോ, പൊതു എപ്പോഴും ഉണ്ടായിരിക്കൽ മനസ്സിന് നല്ലതാണല്ലോ എന്ന് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും അത് സ്ക്രീനിൽ തെളിയാത്ത സമയത്ത് അശുദ്ധിയോടുകൂടെ എടുക്കുന്നതോ കക്കൂസിലേക്ക് കൊണ്ടുപോകുന്നതോ ഒന്നും യാതൊരു തെറ്റോ കുറ്റമേ അല്ല. സ്ക്രീനിൽ ഖുർആൻ തെളിഞ്ഞു കാണുമ്പോൾ മാത്രമാണ് വിഷയം. ഓതാൻ ഏതായാലും വലിയ അശുദ്ധിയോടുകൂടെ പാടില്ല ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം, അതിലും ഖിലാഫില്ല. വലിയ അശുദ്ധിയായ ജനാബത്തോ ഹൈലോ നിഫാസോ ഉണ്ടാകുമ്പോൾ ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഒരക്ഷരവും ഓതാൻ പാടില്ല. വിക്ര് എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു ഖിസ്സ ഇവരിക്കൽ എന്നുള്ള നിലക്കോ മറ്റു വല്ല ഇഖ്ബാർ എന്നുള്ള നിലക്കോ ചില ചില ഖസ്ദുകൾ പ്രകാരം ദുആ എന്നുള്ള നിലക്കോ മറ്റോ പറ്റും. അല്ലാതെ ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഒരൊറ്റ അക്ഷരവും വലിയ അശുദ്ധിയോടുകൂടെ ഓതാൻ പാടേ ഇല്ല, ഹറാമാണെന്നാണ് ഷാഫി മദബ്. നേരെ മറിച്ച് ഒന്നുമില്ലാതെ ഖുർആൻ ഓതാലോ, പക്ഷെ ഒന്നുമില്ലാതെ തൊടാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളടത്താണ് പ്രശ്നം. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നില്ലെങ്കിൽ മൊബൈൽ എത്ര ഖുർആൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതായാലും തെറ്റില്ല, അതിലും ഖിലാഫില്ല. സ്ക്രീനിൽ എഴുത്ത് തെളിഞ്ഞു കാണുമ്പോൾ അത് ഒതുവില്ലാതെ തൊടാൻ പറ്റുമോ പറ്റൂലേ എന്നതാണ് പ്രശ്നം. അത് ഒതുവില്ലാതെ തൊടാൻ പറ്റുമെന്നും വിരൽ അതിന്മേൽ വെച്ചാൽ പോലും യഥാർത്ഥ ഖുർആൻ എഴുത്തുമേൽ വിരൽ വെക്കുന്നില്ല എന്നുമാണ് മുഹക്കിക്കങ്ങളായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഞാൻ NB പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, മനസ്സിന് സമാധാനത്തിനും അല്ലെങ്കിലും എപ്പോഴും ഖൈർ ഒതു ഉണ്ടാവലാണല്ലോ ഖുർആൻ ഉണ്ടാകുമ്പോൾ. അത് ഉണ്ടാക്കി ഓതലാണ്, ഖുർആൻ ഉണ്ടാവലാണ് എപ്പോഴും അഭികാമ്യം എന്നുണർത്തലോടുകൂടെ തന്നെ ഫഖീ നിയമത്തോട് അനുയോജ്യമായി കാണുന്നത് നിർബന്ധമില്ല എന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു അലം ബിസ്വബാബ്. അഷറഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയുടെ മാസമായ റബീഉൽ അവ്വൽ സമാഗതമാവുകയാണ്. സുബൈന്റെ മുമ്പാണോ ശേഷമാണോ ആ തിരുപ്പിറവി എന്നതിൽ പണ്ഡിതന്മാർ രണ്ട് നിലക്കും വ്യാഖ്യാനിക്കപ്പെടുന്ന ഇബാറത്തുകൾ കാണാം. പക്ഷെ അല്ലാമ ഇബ്നു അജർ തങ്ങളടക്കം, അല്ലാമ ഇബ്നുൽ ജൗസി അടക്കം പല പ്രമുഖ പണ്ഡിതരും പ്രബലമാക്കിയത് സുബഹി സമയത്തിന്റെ ശേഷമാണ് ലോകൈക ഗുരുവിന്റെ തിരുപ്പിറവി എന്നാണ്. പക്ഷെ സ്വബീഹത്ത യോമിൽ ഇസ്നൈനി എന്ന വാക്കുകൊണ്ടും മറ്റുമൊക്കെയാകണം സുബൈന്റെ തൊട്ട് മുമ്പ് എന്ന അഭിപ്രായമാണ് കേരളത്തിൽ പ്രചുര പ്രചാരം നേടിയത്. തദടിസ്ഥാനത്തിലാണ് നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ മിക്ക ഇടങ്ങളിലും സുബൈന്റെ മുമ്പ് മൗലിദ് നാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് സമയത്തായാലും മതി, ഒരു തകരാറുമില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ നല്ല നിയ്യത്താകണം. പെരുപ്പിച്ച് കാണിക്കലോ മറ്റുള്ളവരെ ഭയപ്പെടുത്തലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ടും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാം പുണ്യം തന്നെ. സുബൈന്റെ തൊട്ട് മുമ്പ് ഓതിയാലും അത് വലിയ കൂലിയുള്ള കാര്യമാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് ഇന്നേ വരെ ഈ പരിപാടി അഭംഗുരം തുടരപ്പെടുന്നുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ ആദ്യകാലത്ത് രചിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന പോലെ തഫ്സീറിന്റെ കിതാബുകൾ ആദ്യകാലത്ത് രചിക്കപ്പെട്ടില്ലായിരുന്നു എന്ന പോലെ, അതുപോലെ തന്നെ ചരിത്ര കിതാബുകളോ മറ്റോ ഒന്നും ആദ്യകാലത്ത് രചിക്കപ്പെട്ടിരുന്നില്ല. തഫ്സീറിന്റെ പ്രഗൽഭ ഗ്രന്ഥങ്ങളും ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളുമൊക്കെ
എത്രയോ കാലങ്ങൾക്ക് ശേഷമാണല്ലോ രചിക്കപ്പെട്ടത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. നബി തങ്ങളുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ അഥവാ സ്വഹാബാക്കളുടെയോ താബിയങ്ങളുടെയോ കാലഘട്ടത്തിൽ തഫ്സീറിന് ഗ്രന്ഥം എഴുതേണ്ട ആവശ്യമില്ല. എല്ലാവരും അതങ്ങനെ കർണാകർ അത് തമ്മിൽ തമ്മിൽ അങ്ങനെ ഓതിയും പറഞ്ഞും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തും കൊണ്ടേയിരുന്നു. അതുപോലെയാണ് സ്വഹാബാക്കളുടെ കാലത്തും താബിയങ്ങളുടെ കാലത്തും ബഹുമാനപ്പെട്ട ഹദീസുകൾ അങ്ങുമിങ്ങും റിവായത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുപോലെ തന്നെയാണ് നബിയുടെ മധുകളും മാലകളും മൗലീദുകളും ഒക്കെ അന്ന് അപങ്കുരം തുടർന്നുകൊണ്ടേയിരുന്നു. അതൊരു സത്യമാണ്. കുറേ കാലമായപ്പോഴാണ് മറ്റു ഗ്രന്ഥങ്ങൾ പല വിഷയങ്ങൾ രചിക്കപ്പെട്ടതുപോലെ തന്നെ മൗലീദ് ഗ്രന്ഥങ്ങളും രചിക്കപ്പെടുന്നത്. അപ്പൊ ഇന്നുള്ളത് പോലെയുള്ള ഈ പ്രത്യേകമായ അവസ്ഥയിലുള്ള ഈ ഒരു മൗലീദ് പരിപാടിയെ കുറിച്ചാണ് മുളഫർ റാജാബിന്റെ കാലം മുതലാണ് ഹിജറ 300-ലാണ് എന്നൊക്കെ മഹാന്മാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഓരോ പ്രവർത്തനങ്ങളും മുമ്പ് മുമ്പേ നടക്കുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ തന്റെ മംഗൂസ് മൗലൂദിൽ സെയ്ദ് ഇബ്നു അലി എന്നവർ താബിഈ പണ്ഡിതരാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായ സംഭവം അനുഭവം അവര് പറഞ്ഞതല്ലേ. നമ്മൾ എന്തിനാ നിഷേധിക്കുന്നത്? എന്റെ അയൽപക്കത്ത് ഒരു ജൂതനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഞാൻ മൗലിദ് പരിപാടി നടത്തുമ്പോൾ എന്നെ വല്ലാതെ പരിഹസിക്കും. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ആ ജൂതൻ നിങ്ങളെ പരിഹസിച്ചു. നിങ്ങൾക്ക് വലിയ ദുഃഖമാണല്ലേ? സാരമില്ല, അയാൾ മുസ്ലിമായി നിങ്ങളുടെ അരികിൽ വരുമെന്ന് സന്തോഷം പറഞ്ഞു. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു അലി കാത്തിരുന്നു. അദ്ദേഹം മുസ്ലിമായി വന്ന സംഭവമൊക്കെ ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലിദിൽ പറയുന്നുണ്ട്. അപ്പൊ അന്ന് മുതലേയുണ്ട്. ഇന്ന് തുർക്കിയിൽ നിന്നൊക്കെ അടിക്കപ്പെടുന്ന അന്യഅഹ്മത്തുൽ കുബറ എന്ന കിതാബ് ഇബ്നു ഹജർ തങ്ങളുടേത് തന്നെയാണോ? അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അന്യഅഹ്മത്തുൽ കുബറ എന്ന പേരിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾക്കൊരു കിതാബുണ്ട്. ഇന്ന് ഇവിടെ പ്രസിദ്ധമായ നിഅമത്തുൽ കുബറയിൽ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ കുറിച്ചും താബിഈങ്ങളെ കുറിച്ചും ഒക്കെ അവര് മൗലിദിനെ പ്രോത്സാഹിപ്പിച്ചതും മൗലിദ് കർമ്മം നടത്തുന്നതിന് മുതൽ ചെലവഴിക്കുന്നതിന്റെ വലിയ വലിയ പുണ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദുൽ ബക്രി തന്റെ ഇയാനത്തു ത്വാലിബീനിൽ പല മഹാത്മാക്കളെ തൊട്ടും സ്വഹാബാക്കളെ തൊട്ടും മൗലിദ് കർമ്മങ്ങളെ കുറിച്ച് മധു പറഞ്ഞതും മറ്റുമൊക്കെയുണ്ട്. ഏതായാലും ആ കാലം തൊട്ട് ഈ കാലം വരെ എന്നു മാത്രം പറഞ്ഞാൽ പോരാ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സർവ്വ അമ്പിയാക്കളും അമാലത്ത് ഫതറത്തും മീന റസൂലില്ലാ ബശറത്ത് ഖൗമക്കാ ബികല്ലംബിയാഉ ബശറത്ത് ഹാബിക്ക്. എല്ലാ ഉമ്മത്തുകളോടും അവരുടെ നബിമാര് ബഹുമാനപ്പെട്ട മുത്തരബിയുടെ വരവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പൊ മുൻകാല പ്രവാചകന്മാരും ഒക്കെ സാക്ഷാൽ ഇബ്നു തീമിയ തോറും തന്റെ മജ്മുഉത്തുൽ ഫതാവയിൽ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാമിലേക്ക് റൂഹൂതുമ്പോ ആദ്യം കാണുന്നു ബഹുമാനപ്പെട്ട മുത്തനബിയുടെ മുഹമ്മദ് എന്നുള്ള പേരുല്ലേഖനം ചെയ്യപ്പെട്ടതായി. എന്നിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് സ്വർഗത്തിലെ കപാടങ്ങളിലും സ്വർഗത്തിലെ താഴികക്കുടങ്ങളിലും അവിടുത്തെ മരച്ചില്ലകളിലെ ഓരോ ചില്ലകളിലും ഇലകളിലുമൊക്കെ മുഹമ്മദ് മുഹമ്മദ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നു കാലം മുതൽക്കേ. അപ്പം കാലാകാലങ്ങളിലും എന്നും എന്നും എവിടെയും എപ്പോഴും വാഴ്ത്തപ്പെടുന്ന അലം ഷറഹ ലക സദറക വവദഅന അൻക വിസറക അല്ലദീ അൻഖദ ദഹ്റക വറഫഅന ലക ദിക്റക. നബിയുടെ പ്രശംസ ലോകത്ത് എവിടെയും എന്നും എന്നും ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് മൗലിദോദനം നിസാര കാര്യമൊന്നുമല്ല. മൗലിദോദനം അതിന്റെ ഏട് നോക്കി തന്നെ ഓതപ്പെടുന്ന മൗലിദാവട്ടെ, ഷറഫുൽ അനാമോ മംഗൂസോ ഏത് മൗലിദും അതിലൊക്കെ സദസ്സിൽ കൂടണം, സ്വലാത്ത് ചൊല്ലണം. സാക്ഷാൽ ഇബ്നു തീമിയ വരെ തന്റെ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ഗ്രന്ഥത്തിൽ നല്ല ഉദ്ദേശത്തോടുകൂടെ മൗലിദ് പാരായണത്തിലും സദസ്സിലും പങ്കെടുത്തവർക്ക് വലിയ പ്രതിഫലം കിട്ടും, മജൂറും കൂലി കിട്ടും, അജിർ കിട്ടുമെന്ന് സാക്ഷാൽ ഇബ്നു തീമിയ പോലും പറഞ്ഞിട്ടുണ്ട്. ദുരഭിമാനമല്ല, ഒരു സത്യം പറയട്ടെ, ദുർവാശി പോലെയല്ല. സാക്ഷാൽ മുജാഹിദ് നേതാക്കളും മൗദൂദികളും ഒക്കെ മുൻകാലത്ത് വളരെയേറെ മൗലീദ് ഓതിയവരും പങ്കെടുത്തവരുമാണ്. ഇന്നും ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് ഏറ്റവും അധികം ഉള്ളത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വലിയ സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മൗലീദിനോടനുബന്ധിച്ചുള്ള സീറ പാരായണത്തിലാണ്. വളരെ മനസ്സിലാക്കണം നമ്മളത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയല്ല, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വലിയ പരിപാടി അവിടെ നടത്തുന്നത്, ഏറ്റവും വലിയ ജലസ നടത്തുന്നത്, സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനും സീറ പാരായണം ചെയ്യാനും, അതായത് മൗലിദിന്റെ സദസ്സാണ് എന്നു തന്നെ സാരം. ഇവിടുത്തെ മങ്കുസ് മൗലിദ് അവിടെ പ്രചാരണത്തിലുണ്ടോ അറിഞ്ഞൂടാ, പക്ഷെ ബഹുമാനപ്പെട്ട നബിയുടെ മീലാദുമായി അനുബന്ധിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഇതുപോലെ തന്നെയാണ് മുൻകാലത്ത് സാക്ഷാൽ കെ എം മൗലവി അടക്കമുള്ള മുജാഹിദ് നേതാക്കളൊക്കെ കേരളത്തിൽ വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതിനെക്കുറിച്ചൊക്കെ വളരെയേറെ മധു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ
ഇങ്ങനെ വരാൻ പാടില്ലാത്ത ഒന്ന്, പലരിൽ നിന്നും എതിർപ്പ് വന്നു, അവരെ നമ്മുടെ പാട്ടിന് വിടാം, അവർക്കും നമുക്കൊക്കെ വേണ്ടി പടച്ചറമ്പിന്റെ ഹിതായത്തിന് വേണ്ടി നമുക്ക് കേണപേക്ഷിക്കാം, ഒക്കെ ദ്വാർക്കാം. നമുക്ക് ഒരാളെയും പ്രതിപക്ഷത്തിരുത്തണമൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടി. ദുആന്റെ വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്, ദുആന്റെ വിഷയത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിതായത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവരെയും നമ്മയും അള്ളാഹുത്തല നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്രീലങ്കയും ഒമാനിലും ബഹ്റൈനിലും അമേരിക്കയിലും ബ്രിട്ടനിലും എന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് വലിയ പരിപാടികൾ നടത്തപ്പെടുന്നുണ്ട്. ഈജിപ്തിലൊക്കെ വലിയ വലിയ ബോർഡുകൾ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മീലാദുൻ നബിക്കുള്ള അതിനോടനുബന്ധിച്ചുള്ള ചീരണികൾ, ഹൽവകൾ എത്തിയിട്ടുണ്ട് എന്ന് വലിയ വലിയ കടകളിൽ പോലും എഴുതി വെക്കുകയും പത്രങ്ങളിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യും വിധം ഈ പരിപാടി കുട്ടികളിലും മുതിർന്നവരിലും പ്രചുര പ്രചാരം നേടിയതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സമസ്ത തുടങ്ങി വെച്ചതല്ല, അല്ലെങ്കിൽ കേരളത്തിന്റെ ഉലമാക്കൾ ഉസ്താദുമാർ തുടങ്ങി വെച്ചതല്ല, ലോകത്ത് അന്ന് മുതൽക്ക് ഇന്ന് വരെ. പക്ഷെ ഇന്ന് എല്ലാ വിഷയങ്ങളിലും ഒരു വൈപുല്യം വന്നപ്പം വിപുലമായ നിലക്ക് തന്നെ നടക്കുന്നുണ്ട്. അത് റാലിയായിട്ടോ തോരണങ്ങളായിട്ടോ പാട്ടുപ്രസംഗങ്ങളായിട്ടോ മീലാദുകളായിട്ടോ അന്ന വിതരണങ്ങളായിട്ടോ. ഒരിക്കലും ഇസ്റാഫ് ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. നല്ല നല്ല വർണ്ണ ബൾബുകളും ലൈറ്റുകളും ഒക്കെ അലങ്കരിക്കലും പള്ളിയും മദ്രസും ഒക്കെ അലങ്കരിക്കലും ഇന്ന് നടന്നു വരുന്നുണ്ട്. അതൊക്കെ ഇസ്റാഫ് അല്ലേ, അതൊക്കെ ഹറാമല്ലേ എന്ന് പറയുന്നവർ ശരിക്കും ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണ വീട്ടിൽ പന്തലിടുന്നത് വരെ ഹറാമാകും. ഇപ്പറഞ്ഞ മൗലവിമാരും ഈ എതിർക്കുന്നവരും ഈ നേതാക്കളും ഒക്കെ തന്നെ നല്ല സുന്ദരമായ പന്തലിടാറുണ്ട്. അതൊക്കെ കാലികമായി ആവശ്യമായ കാര്യങ്ങളുമാണ്. പന്തൽ മോടി കൂട്ടുന്നതും നല്ല നല്ല വർണ്ണങ്ങൾ വിതറുന്നതും ഇതൊക്കെ, അതൊന്നും നമ്മൾ ബില്യത്തിലാക്കുമൊക്കെ ഇസ്റാഫ് എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തള്ളപ്പെടേണ്ടതല്ല. അത് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം. ഇനി ഒരല്പ ദിവസങ്ങൾ, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അള്ളാഹു തആലയുടെ മുത്ത ഹബീബിന്റെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ, മുത്തബീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുസദ്ദിഖീങ്ങളിൽ, മാദിഹീങ്ങളിൽ, ആഷിഖീങ്ങളിൽ അള്ളാഹു തആല നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.